കാർഷിക മേഖലയ്ക്ക് മുൻതൂക്കം നൽകി പെരുവന്താനം ഗ്രാമപഞ്ചായത്തിന്റെ 2023-24 വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് ഷാജി പുല്ലാട്ട് അവതരിപ്പിച്ചു. പെരുവന്താനം ഗ്രാമപഞ്ചായത്തിലെ ജനവിഭവങ്ങളുടെ പ്രധാന ഉപജീവന മാർഗമായ കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകിയുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, സംരംഭകത്വ വികസന പരിപാടികൾ സുഗമമാക്കുക, വാതിൽപ്പടി സേവനം, അതിദരിദ്ര നിർമ്മാർജ്ജനം, മണ്ണ്, ജൈവസമ്പത്ത് എന്നിവയുടെ പരിപാലനം, വനിതാ ശിശു വയോജന ഭിന്നശേഷി വിഭാഗങ്ങളുടെ ക്ഷേമം, പട്ടികജാതി പട്ടികവർഗങ്ങളുടെ ക്ഷേമം, ലൈഫ്, ആർദ്രം, പൊതുവിദ്യാഭ്യാസ സംരക്ഷണം, ഹരിത കേരളം, ദുരന്ത നിവാരണം എന്നീ മേഖലയിലും ആസൂത്രണം ചെയ്താണ് പദ്ധതികൾ രൂപീകരിച്ചിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡൊമിന സജി അധ്യക്ഷത വഹിച്ചു. സകല മേഖലകളിലും വികസനം കൈവരിക്കുന്നതും എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമം ഉറപ്പാക്കുന്നതും ഏതൊരു സർക്കാരിന്റെയും സ്വപ്നമാണ്. പക്ഷെ ലഭ്യമായ വിഭവ സ്രോതസ്സുകൾ ഉപയോഗപ്പെടുത്തി ഈ സ്വപ്നം സാക്ഷാത്കരിക്കുക അസാധ്യവുമാണ്. ഈ പരിമിതിയിൽ നിന്നുകൊണ്ടുള്ള വികസന ചട്ടക്കൂട് തയ്യാറാക്കുകയും ആ നിലയിൽ പരിഗണന അനിവാര്യമാണെന്ന് വ്യക്തമാകുന്ന മേഖലകൾ കണ്ടെത്തി വികസനത്തിന് തണലേകുക എന്ന കാഴ്ചപ്പാടാണ് 2023-24 ബജറ്റിന്റെ ഭാഗമായും അവലംബിച്ചിരിക്കുന്നത്. പ്രധാനമായും കാർഷിക വൃത്തി ഉപജീവനമായ ജനവിഭാഗങ്ങൾ ഏറെയുള്ള പെരുവന്താനം ഗ്രാമപഞ്ചായത്തിൽ ഉൽപാദന മേഖലയിലെ ക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും എല്ലാ മേഖലകളിലും പരമാവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, സംരംഭകത്വ വികസന പരിപാടികൾ സുഗമമാക്കുക, വാതിൽപ്പടി സേവനം, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, മണ്ണ്, ജലം, ജൈവസമ്പത്ത് എന്നിവയുടെ പരിപാലനം, വനിത, ശിശു, വയോജന, ഭിന്നശേഷി വിഭാഗങ്ങളുടെ ക്ഷേമം, പട്ടികജാതി വർഗങ്ങളുടെ വിഭവങ്ങളുടെ ക്ഷേമം, ലൈഫ്, ആർദ്രം, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, ഹരിത കേരളം, ദുരന്ത നിവാരണം എന്നിവയിലൂന്നി ആസൂത്രണം ചെയ്ത പദ്ധതി അംഗീകാര നടപടികൾ അന്തിമഘട്ടത്തിലാണ്. പഞ്ചായത്ത് ഭരണസമിതിയുടെ മൂന്നാമത്തെ ബജറ്റാണ് അവതരിപ്പിച്ചത്. പരമാവധി വിഭവ സ്രോതസ്സുകൾ വരവിനത്തിൽ ഉൾപ്പെടുത്തിയും അനിവാര്യമായ എല്ലാ മേഖലയ്ക്കും ചെലവിനത്തിൽ നീക്കിവെച്ചുമാണ് ബജറ്റ് തയ്യാറാക്കിയത്. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.